ബെറ്റാലിയം ഇവിടെ ഇപ്പോ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ ഖുബാപൂരിൽ ഈ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന സമ്മർദ്ദം ഈ കുട്ടിയുടെ മാതാപിതാക്കളിൽ വളരെ ശക്തമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായും ചുക്കാൻ പിടിക്കുന്നത് നരേഷ് ടിക്കായത്താണ്. ഭാരതീയ കിസാൻ യൂണിയന്റെ നേതാവാണ്. ഇവിടെ നേരത്തെ ശ്രീ പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ ടിക്കായത്താണ് പുറത്തു വന്ന് മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞത്. രണ്ടു കൂട്ടരും എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് FIR പിൻവലിക്കപ്പെടുമെന്ന്. അങ്ങനെ FIR പോലും പിൻവലിക്കപ്പെട്ട് ഇത് പറഞ്ഞു തീർത്ത് കോംപ്ലിമെന്റ്സ് ആക്കി പോകേണ്ട വിഷയമാണോ ഇത്? അല്ല, ഈ വിഷയത്തില് കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. അല്ല, ഈ വിഷയത്തില് ഈ ടിക്കായത്ത് എന്ന കർഷക നേതാവ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനം നമ്മൾ കാണേണ്ടത്, ഈ ടീച്ചർ ചെയ്തത് ഒരു കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിപ്പിക്കുന്നതാണെങ്കിൽ ഈ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം തല്ലിയ കുട്ടികളെ കൊണ്ടുവന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുന്ന ഒരു ഒരു സീന് ഉണ്ടാക്കി അത് പുറത്തേക്ക് വിട്ട വ്യക്തിയാണ് ഈ ടിക്കായത്ത്. കാരണം ആ കുട്ടിയുടെ മനസ്സിലുള്ള മുറിവ് മാറ്റുക എന്നുള്ളത്. കാരണം കുട്ടികൾ ദേഷ്യം കൊണ്ടടിച്ചതല്ല, ടീച്ചറുടെ കൽപ്പന അനുസരിച്ചതാണ്. അപ്പോൾ ടിക്കായത്ത് ആ വിഷയത്തിലെടുക്കുന്നത് സദുദ്ദേശപരമായ എന്തെങ്കിലും ചിന്തകൾക്ക് പുറത്താവും എന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ എനിക്കത് ഇത് മനസ്സിലാക്കാനുള്ളത്. നമ്മളൊരിക്കലും ഈ ടീച്ചറെ ശിക്ഷിക്കുക, ടീച്ചർക്കെതിരെ കേസെടുക്കുക എന്നതിനടുത്ത് ഒതുങ്ങേണ്ടതല്ലത്. ഇപ്പം ഇന്ന് അഭിലാഷ തുടക്കത്തിൽ ടീച്ചർ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് നമ്മൾ തള്ളി പറയാൻ പാടില്ലല്ലോ. മാപ്പ് പറയുന്നത് നല്ല കാര്യമാണ് ആരായാലും. കാരണം മാപ്പ് പറയുന്ന പതിവൊന്നും സംഘപരിവാറിനില്ല. ഈ ടീച്ചർ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീച്ചർ ചെയ്ത പ്രവൃത്തി, ഈ ടീച്ചർ ചെയ്ത പ്രവൃത്തിയെ തള്ളി പറയാൻ ഒരൊറ്റ ബി ജെ പി കാരന് മുന്നോട്ട് വന്നിട്ടില്ല, യു പിയിലെ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല, അതുപോലെ യു പിയിലെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വന്നിട്ടില്ല, ബി ജെ പിൻ്റെ വക്താക്കൾ മുന്നോട്ട് വന്നിട്ടില്ല, ബി ജെ പിൻ്റെ IT സെല്ല് മുന്നോട്ട് വന്നിട്ടില്ല, കേരളത്തിൽ പോലുമുള്ള ഈ ബി ജെ പിയുടെ ഈ നേതാക്കന്മാരാരും തന്നെ തള്ളി പറയുന്നില്ല. ഇവർക്ക് സ്കൂൾ അടിച്ച് പൊളിക്കാനാണ് താല്പര്യം. അപ്പം ഈ വിഷയത്തിൻ്റെ പുറത്ത് ആ സ്കൂളിനെയും അവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടുത്തെ പറഞ്ഞല്ലോ, പൊളിക്കും ഞങ്ങൾ, ബുൾഡോസറിനെ അങ്ങനെ ആക്കും. നിങ്ങളെന്താ, നിങ്ങൾ ആരവിടെ ഗുണ്ടകളാണ്? ഈ രാജ്യത്ത് നിയമവാഴ്ചയും സംവിധാനമൊക്കെ ഇല്ലേ? അത് അങ്ങോട്ട് ചെയ്യുകയും ഇങ്ങോട്ട് ചെയ്തു. പിന്നെ അങ്ങ് കുറേ കാര്യങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താ രാഷ്ട്രത്തെ മുറിച്ചു, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി മതത്തിൻ്റെ പേരിൽ. ശരിയാണ്, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നവരാണ്. അവർക്കിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഇണക്കങ്ങളും പിണക്കങ്ങളും തന്നെയാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നതും. അതോടൊപ്പം അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ ഒരു മധ്യസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ദീർഘമായി നടത്തിയ സംഭാഷണത്തിനൊടുവിൽ വിഭജനത്തിലേക്ക് പോയതും അത് മതത്തിൻ്റെ പേരിലല്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. രണ്ടും രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് രണ്ടും പോയത്. അത് 75 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. 75 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പുതിയ തലമുറയോട് ഇപ്പോഴും അതെടുത്ത് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ നമ്മുടെ ശ്രീ പത്മനാഭൻ ആരാണ്? ഈ ശ്രീ പത്മനാഭൻ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഇത് വ്യക്തിപരമല്ല, കാരണം അദ്ദേഹത്തിൻ്റെ പല ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണവും മനോഭാവവും ശൈലിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. ഒരു മഹാനായ പള്ളിയിൽ കുഞ്ഞിരാമൻ കിടാവ് എന്ന ഒരു മുൻ MLA ഉണ്ടായിരുന്നു ഞങ്ങളെ കോഴിക്കോട്ട്. കൊയിലാണ്ടിയിൽ MLA ആയിരുന്നു, പേരാമ്പ്ര MLA ആയിരുന്നു. ആരാണ് ഈ മഹാനായ മനുഷ്യൻ എന്നറിയുമോ? നേരത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ മത്സരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മദിരാശി അസംബ്ലിയിലേക്ക് MLA തിരഞ്ഞെടുക്കപ്പെട്ടു, പിന്നീട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയൊരു സോഷ്യലിസ്റ്റ് നേതാവാണ്. നടുവണ്ണൂരിലെ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ ഭൂമി കൊടുത്ത അദ്ദേഹം. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ കണ്ട് 1968 നടുവണ്ണൂരിലേക്ക് ഹൈസ്കൂൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അവിടെയുള്ള എല്ലാ ഹരിജനോദ്ധാരണ ശ്രമവും ഹരിജനോദ്ധാരണത്തിൽ മുന്നിൽ നിന്നൊരു സോഷ്യലിസ്റ്റ് നേതാവാണ്.
ഉയർത്തറ മതേതര പാരമ്പര്യം ഇപ്പം അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ സമ്മേളനം നടുവണ്ണൂരിൽ നടക്കാൻ പോകും. ഞാൻ ഇന്നലെ നടുവണ്ണൂർ പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. ഞാൻ അവിടുന്ന് അന്വേഷിച്ചു. ആ മനുഷ്യൻ്റെ ശ്രീധരൻപിള്ളയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അത്തരത്തിലുള്ള ഒരു മഹാനായ രാജ്യസ്നേഹിയായ എല്ലാ മതങ്ങളിൽ സ്നേഹിച്ച പട്ടികജാതിക്കാരെ സ്നേഹിച്ച ഒരു മഹാനായ മനുഷ്യൻ്റെ കുടുംബത്തിൽ പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ ഈ പത്മനാഭൻ. ദൈവത്തിൻ്റെ പേരാണ്. പക്ഷേ അദ്ദേഹത്തിന് വായിന്ന് വരുന്ന എന്താണ്, എന്താണ് ഇങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത്? ഇന്ന് തീർക്കും ലോകത്തിലെ വാർത്തയാണ്. അറബ് ന്യൂസിൻ്റെ വലിയൊരു വാർത്ത അഭിലാഷിനെ അയച്ചെന്നില്ലേ? ഈ അറബികളും മറ്റു വിദേശികളൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ കണ്ടാൽ എന്തായിരിക്കും തോന്നുക? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ പൊളിക്കലോ മറ്റേ പൊളിക്കലോ മറിച്ചല്ലോ. പരാതിയൊക്കെ ഒരു പക്ഷേ ഈ പരാതിയിലൊന്നുമില്ല. കാരണം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താവുന്ന എല്ലാവർക്കും അത് ഉത്തർപ്രദേശാണ്. യോഗി ആദ്യം കോടതി ഒന്നും ഇവിടെ ഇല്ല, നേരെ പോയി ഷാഫി ചാലിയം. അവിടെ വിഷയം എന്താണ്, നിങ്ങൾ അതിന് തള്ളി സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം, പരാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ ഈ രണ്ട് കുട്ടികളെയും തമ്മിൽ കെട്ടിപ്പിടിക്കാൻ പ്രേരിപ്പിച്ച ടിക്കായത്ത് തന്നെയാണ്. കാരണം അവരുടെ സ്വാധീന മേഖലയാണ്, ജാട്ട് ബെൽറ്റാണ് അത്. ഈ ത്യാഗി ഇപ്പോൾ ഈ ത്യാഗി വിഭാഗത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടുപേരും രണ്ടു കൂട്ടരും ഉണ്ടത്രേ. അപ്പോൾ ഇവിടെ ഇവർ രണ്ടു കൂട്ടർ, അതായത് ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടായാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ രണ്ടും ഭിന്നിക്കരുത്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്നാണ് അവിടെ ടിക്കായത്ത് ടീം പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നേരിട്ട പ്രശ്നമായിട്ട് കാണുമ്പോൾ അത് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണോ? അതിനപ്പുറത്ത് നിയമ നടപടികൾ ആവശ്യമില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിന് അഭിലാഷേ, ഈ പരാതി പുറത്ത് എടുത്ത കേസ് എന്താണെന്ന് അറിയോ? പരാതി പുറത്ത് വളരെ ദുർബലമായ കേസെടുത്ത് പരാതിയുമായി പോയിട്ട് കാര്യമില്ല എന്ന് ടിക്കായത്തടക്കമുള്ളവർക്ക് തോന്നാൻ കാരണം പരാതി പുറത്ത് ഗവൺമെൻറ് എടുത്ത് സമീപനം കണ്ടിട്ടാണ്. ഗവൺമെൻറ് ഇതിൻ്റെ മറവിൽ ആ സ്കൂളിനെ തകർക്കാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ടിക്കായത്ത് ആ നിലപാടെടുത്തത്. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഈ പിന്നെ പത്മനാഭൻ്റെ വായിൽ നിന്ന് വന്നല്ലോ അത്, ഇല്ലേ? ഞങ്ങൾ ഈ മറവ് ഉപയോഗിച്ച് ആ സ്കൂൾ ഞങ്ങൾ പൊളിക്കും. നിങ്ങൾ എന്ത് മാടമ്പിത്തരായി വിളിച്ചു പറയണത്? അയാൾ ടിക്കായത്ത് സംബന്ധിച്ചോ ടിക്കായത്ത് നിന്ന് വേറൊരു പ്രസ്താവന കൂടി ഇറക്കിയിരുന്നു, അത് കണ്ടല്ലോ നിങ്ങൾ. നൂഹിൽ ആ വി എച്ച് പിൻ്റെ വലിയ ഒരു ആഘോഷം നടക്കാൻ പോവാണ്. ആ ആഘോഷം ഞങ്ങൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തടിയെന്ന് പറഞ്ഞ ദിവസം കൂടിയാണെന്ന്. അപ്പം അയാൾക്ക് അവിടെ പ്രശ്നമില്ല, ഇതിൻ്റെ പിന്നിലൊക്കെ ഗൂഢാലോചനയുണ്ട്. ഇതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ആ സ്കൂൾ പൊളിക്കലോ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുമോ എന്നതിനപ്പുറത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഹുൽ ഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം ഉയർന്ന നേതാക്കളും എല്ലാവരും അപലപിച്ച വിഷയത്തെ എന്തുകൊണ്ട് ബി ജെ പി അപലപിക്കുന്നില്ല? അപലപിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഈ രാജ്യത്ത് ഇനിയും തുടരട്ടെ എന്നാണോ? ശരി, ഈ ചോദ്യം